ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് ശ്രീലക്ഷ്മി. ഞാൻ ഇരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സ്റ്റിച്ചിങ് നൂലുകൊണ്ട് എങ്ങനെ ത്രെഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കസിനെ വിളിക്കാം. ഇതാണ് എൻ്റെ കസിൻ അച്ചു. അപ്പോൾ അച്ചുവിനെയാണ് ഞാനിന്ന് ത്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇത്ര ലെങ്ത്ത് ഉള്ളൊരു നൂലാണ് ആവശ്യം. അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമുക്ക് മടക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈ വെച്ചിട്ട് പതുക്കെ ആ നൂല് ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇപ്പോൾ നമുക്കിങ്ങനെ രണ്ടറ്റം കിട്ടിയല്ലോ. എന്നിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സൈഡിൽ നിന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കുക, നൂല് നമുക്ക് ഫ്ലെക്സിബിൾ ആണോ നോക്കുക. ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒരു കൈ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ പിരിഞ്ഞ് വരും. ഇനി നമുക്കൊരു സൈഡിൽ നിന്ന് ത്രെഡ് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഒട്ടും വീതി പോവാതെ തന്നെ എക്സ്ട്രാസ് വരുന്ന ഹെയർസ് മാത്രമാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ സാധാരണ പാർലറിൽ ചെയ്യണ പോലെ തന്നെ അതേ ഫിനിഷിങ്ങിന് നമുക്ക് ഈ നൂലുകൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ത്രെഡിങ് നൂലായിട്ടും വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടും നമുക്ക് വായുണ്ടൊന്നും കടിച്ചു പിടിക്കാതെ തന്നെ ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നമ്മളിങ്ങനെ എക്സ്ട്രാ വരുന്ന ഹെയർസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വീതി കുറയ്ക്കാതെ തന്നെ നമ്മുടെ പുരിക നാച്ചുറലായിട്ട് അതേ ലുക്കിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം രണ്ട് പുരികും ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ത്രെഡ് ചെയ്യാൻ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. നമ്മൾ കണ്ണാടി നോക്കിയിട്ട് ഇതേപോലെ നമുക്ക് സ്വന്തമായിട്ട് ഈസി ആയിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അതേപോലെ തന്നെ അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ത്രെഡ് ചെയ്യേണ്ട മെത്തേഡ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് കരുതുന്നു. ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് നമുക്ക് സെൽഫായിട്ടും ത്രെഡ് ചെയ്യാം. കൊറോണ സമയത്ത് നമുക്ക് പുറത്തുനിന്നും ത്രെഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് കരുതിക്കൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട്